नमस्ते बच्चों, सभी का स्वागत है हिंदी ई गुरु में। अब मकड़े नम्बर प्लस टू हिंदी एक्साम एल चाप्टर्स रिवेस्ट तेरकिलेंगे अब और पे एल चाप्टर्स समर चोदच कमेंट या पटो याजे नोक अदल ഞാൻ എല്ലാ ചാപ്റ്റേഴ്സിനും കൂടുതലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സമ്മറി എന്തൊക്കെയാണ് ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാല് യൂണിറ്റ് ആണ് എന്നുള്ളതും നാല് യൂണിറ്റിലും കൂടി 15 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ യൂണിറ്റും അതേപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാ ചാപ്റ്ററുകളും ഒന്ന് കണ്ണോടിച്ച് പോവാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കിപ്പോവാം. അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും 15 ചാപ്റ്ററിലേ ഓക്കെ അതിൻ്റെ ഏത് വിധിയാണെന്നുള്ളതും ആരാണ് എഴുതിയെന്നുള്ളതും കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഇൻഡെക്സ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇതിലെല്ലാം ഇപ്പം നോക്കി മാതൃഭൂമി കവിതയാണ്. അപ്പോൾ കിസ്വിതാ കി രചന ഹേ മാതൃഭൂമി കവിത ഹേ. അതേപോലെ തന്നെ ബി ടി കെ നാം കിസ്വിതാ കി രചന ഹേ ജവാബി പത്ര. അതേപോലെ മേരേ ഭാരത് വാസിയും കിസ്വിതാ കി രചന ഹേ ഭാഷണ ഹേ. കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ച് പോവുക. ആ ആരാണ് എഴുതിയിരുന്നത് അപ്പോൾ അപ്പുറത്ത് കൊടുത്തിട്ടില്ലേ? അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ 15 ചാപ്റ്ററിനെയും ഏത് വിധിയാണ് എന്നുള്ളതും അതേപോലെ ആരാണ് എഴുതിയത് എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഫസ്റ്റ് നമുക്കറിയാം മാതൃഭൂമി. മാതൃഭൂമി ഒരു കവിതയാണ്. ആരുടെയാണത്? മൈഥിലീശ്വരൻ ഗുപ്തജിൻ്റെയാണ്. അപ്പോൾ കിസ്വിതാ കി രചന ഹേ ഏത് വിധിയാണ്? കവിതയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് എക്സാമിന് ചോദിക്കും. മാതൃഭൂമി കിസ് കി രചന ഹേ മൈഥിലീശ്വരൻ ഗുപ്തജിക്ക്, കിസ്വിതാ കി രചന ഹേ കവിത. മാറിപ്പോകരുത്. അപ്പോൾ മാതൃഭൂമി അല്ലേ നമ്മുടെ ജന്മഭൂമിയെ വാഴ്ത്തിപ്പാടുകയാണ് ചെയ്യുന്നത്. അത് നീലാംബർ പരിധാൻ ഹരിത തട്ടിപ്പ് സുന്ദർ ഹേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കവിതയുടെ എല്ലാ എക്സ്പ്ലനേഷനും നമ്മൾ മാതൃഭൂമി ചാപ്റ്റർ എടുക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പോയി കാണുക. ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുക ആസ്വാദൻ ടിപ്പണിയാണ്. അത് നിങ്ങളൊന്ന് പോയി കാണാട്ടോ, എന്നിട്ട് വരാം. എന്നാൽ നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഞാൻ മൈഥിലീശ്വരൻ ഗുപ്തജിൻ്റെ മാതൃഭൂമി. മാതൃഭൂമിയെ വാഴ്ത്തി പാടിക്കൊണ്ടുള്ളതാണ് നീലാകാശ വസ്ത്രം. ഈ നമ്മുടെ ഈ പച്ചയായ തീരത്ത് അരുതിട്ടല്ല അത് എത്ര സുന്ദരമാണ് എന്നുള്ളതും, സൂര്യചന്ദ്രന്മാർ കിരീടം പോലെ വിളങ്ങി നിൽക്കുന്നു എന്നുള്ളതും, അരഞ്ഞാണ് എന്താണ് നമ്മുടെ ഇതല്ല മേഖലാരത്നാകൃഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നദികൾ ഇങ്ങനെ പ്രേമം പൊഴിച്ചുകൊണ്ട് ഒഴുകുന്നു എന്നുള്ളതും, പൂൾത്താരെ പൂക്കളും നക്ഷത്രങ്ങളും അലങ്കാരങ്ങളായി നിൽക്കുന്നു എന്നുള്ളതും, അല്ലെ എല്ലാവരും വന്ദിച്ചുകൊണ്ട് ഈ മാതൃഭൂമിയൊക്കെ വന്ദിച്ചുകൊണ്ട് പാടിക്കൊണ്ട് പുകഴ്ത്തി പാടിക്കൊണ്ട് കടന്നു പോകുന്നവരെ കകവൃന്ദ് പക്ഷിക്കൂട്ടങ്ങളാണ് എന്നുള്ളതും, ഒരു സിംഹാസനം പോലെ ശേഷിപ്പുണ്ട് എന്നുള്ളതും ഇതെല്ലാം ഇതിൽ പറയുന്നുണ്ട് അല്ലേ. ലാസ്റ്റ് ഇത്രയും പറഞ്ഞിട്ട് ചോദിക്കേണ്ട തീരാ പ്രത്യുപകാർ. ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്ന മാതൃഭൂമി, നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, ഞങ്ങളെക്കൊണ്ട് കഴിയുമോ എന്നുള്ളത് തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ. അത്രയും ആര് നമുക്ക് ഈ മാതൃഭൂമി തന്നിട്ടുണ്ട് എന്ന് കാര്യം പറയുകയാണ് കണ്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് മാതൃഭൂമിയെ വാഴ്ത്തി പാടിക്കൊണ്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഇത് മെയിനായിട്ട് ചോദിക്കാവുന്നത് ആസ്വാദൻ ടിപ്പണിയാണ് കേട്ടാ. ചെറിയ ചെറിയ ഒന്നോ രണ്ടോ മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചെറിയ ഒരു നാലഞ്ച് വരി അല്ലെങ്കിൽ ഇത്രയും കവിത മുഴുവനായിട്ട് തരില്ല. ഏതെങ്കിലും കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൻ്റെ ആസ്വാദം ടിപ്പണി ചോദിക്കുകയാണെങ്കിൽ കവിതേൻ്റെ മൊത്തം എഴുതി വെക്കേണ്ട. ഏതാണോ ലൈന് ചോദിച്ചിട്ടുള്ളത് ആ ലൈൻസിൻ്റെ മാത്രം ആസ്വാദം ടിപ്പണി നിങ്ങൾ എഴുതി വെച്ചാൽ മതി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലേ? ഇത് മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന്. എല്ലാവരും ചോദിച്ചു മെയിൻ ക്വസ്റ്റ്യൻസ് ഏതാണുള്ളത്, ഇതിന്ന് ആസ്വാദം ടിപ്പണിയാണ് ചോദിക്കുക കേട്ടാ. ചെറിയ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഇങ്ങനെയായിരിക്കും. മാതൃഭൂമി കിസ് കി രചന ഹേ. അപ്പോൾ മൈഥിലീശ്വരൻ ഗുപ്തജി രാഷ്ട്രകവിയാണ് മൈഥിലീശ്വരൻ ഗുപ്തജി എന്ന് മനസ്സിലാക്കുക. പിന്നെ കിസ്വിതാ കി രചന ഹേ ഇതൊരു കവിതയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുക, മാതൃഭൂമി എന്നുള്ളത്. അപ്പോൾ കൂടുതലായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കാണാം. അടുത്തെന്താണ് ബി ടി കെ നാം എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്റർ ബി ടി കെ നാം. അതെന്താണ്? കിസ്വിതാ കി രചന ഹേ വോ ജവാബി പത്ര ഹേ, മറുപടി കത്താണ്. ആരുടെയാണ്? ആ ബഹദൂർഷാ സഫർ ജി. ബഹദൂർഷാ സഫർ ആരാണ്? നമ്മുടെ അന്തിമ മുഗൾ സമ്രാട്ടാണ്, അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ബഹദൂർഷാ സഫർ. അപ്പം ഈ ബേട്ടി കോ ലിഖാ ഗയ ജവാബി പത്ര ഹേ ബേട്ടി കെ നാം എന്നുള്ളത് മനസ്സിലാക്കുക. ആരാണ് മകളുടെ പേരെന്താണ്? ആ കുൽസും സമാനി ബീഗം
മറക്കെടുത്തിട്ടതൊന്നും അതിൽ പറയുന്നുണ്ടല്ലേ, മകളാദ്യം കത്തയച്ചു എവിടെയാണ്, ദില്ലിയിലെ തടവറയിലാണ് മകളല്ലേ, ആരാണ് തടവറയിലാക്കിയത്, ബ്രിട്ടീഷുകാരാണ് മകളെ, എവിടെ, ദില്ലിയിലെ ജയിലിലും, അതേപോലെ തന്നെ നമ്മുടെ ബഹദൂർ ഷാ സഫർജിന് എവിടെയാണ്, അതിൽ പറയുന്നുണ്ട് 1858 മഗർനാമക് മഗർ എന്ന പേരുള്ള യുദ്ധക്കപ്പലിൽ എവിടെയാക്കി, ആ രംഗൂൺമേ അല്ലേ, രംഗൂൺമേ ബേജുദിയ രംഗൂണിലാണ്, രംഗൂണിലെ ജയിലിലാണ് സക്ത് പെഹ്രാദ അതിലൊക്കെ പറയുന്നുണ്ടല്ലോ, ശക്തമായ കാവലുണ്ടായിരുന്നിട്ടും കൂടി എന്ത് ചെയ്തു, ആ ദാ അച്ഛൻ തൻ്റെ മകൾ അയച്ച കത്തിന് മറുപടി നൽകി, മറുപടി കത്തയച്ചു എന്ന് പറയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അവിടെ ആരാ കൂടെ ഉണ്ടായിരുന്നത്, നമ്മുടെ ബഹദൂർ ഷാ സഫർജിയുടെ കൂടെ, ആ അവരുടെ മകനുണ്ടായിരുന്നു, മകനാണ് മകൾ അയച്ച കത്തൊക്കെ വായിപ്പിച്ച് കേൾപ്പിച്ച് കൊടുത്തത്. അതൊരു കണ്ണുനീർ കാവ്യ അല്ലേ, ആ മാതാ കണ്ണീർ കാവ്യം പോലെയായി തോന്നി. കാരണം അതിൽ ദില്ലിയിലെ ജനങ്ങളെയും അതേപോലെ വീട്ടുകാരുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അസ്തമിക്കുന്ന പോലെയും എല്ലാവരുടെ ജീവിതത്തെക്കുറിച്ച് ദുരിതത്തെക്കുറിച്ചൊക്കെ മകൾ പറയുന്നുണ്ടല്ലേ. അതൊക്കെ കേട്ടിട്ട് ആകെ വിഷമത്തിലായിരുന്നു ആര്, നമ്മുടെ ബഹദൂർ ഷാ സഫർജി. ഇതൊക്കെയാണ് എന്തിൽ പറയുന്നത്, ബെട്ടി കെനാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ മകൾക്ക് അയക്കുകയാണ് ഈ കത്തിട്ടാ. മകൾ ആദ്യം കണ്ട അയച്ചു എവിടെ നിന്ന്, ദില്ലിയിലെ ജയിലിൽ നിന്ന്. അപ്പം നമ്മുടെ ബഹദൂർ ഷാ സഫർജി ഇതൊന്നും മറക്കരുത്, ബഹദൂർ ഷാ സഫർജി എവിടെയായിരുന്നു, രംഗൂണിലാണ് കേട്ടെ, രംഗൂണിലെ ജയിലിലാണ് ഉണ്ടായത്. മഗർ എന്ന പേരുള്ള യുദ്ധക്കപ്പലിലാണ് കൊണ്ടുപോയത്. ആരാണ്, ആ ബ്രിട്ടീഷോനെ, ബ്രിട്ടീഷുകാർ, അംഗ്രേസോനെ അല്ലേ, അംഗ്രേസോ എന്ന് പറയാം, ബ്രിട്ടീഷോ എന്ന് പറയാം കേട്ടോ, അംഗ്രേസ് ബ്രിട്ടീഷുകാരാണ് അവരെ എന്താക്കിയത്, ഇങ്ങനെ തടവറയിലാക്കിയത് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഡയറി ചോദിക്കാം. അന്നത്തെ തൻ്റെ മകളുടെ കത്ത് കിട്ടി, കത്ത് കിട്ടിയിന് അന്നത്തെ എന്തായിരിക്കും ബഹദൂർ ഷാ സഫർജി എഴുതുക അല്ലേ, എന്തായിരിക്കും ആ ഒരു ഡയറി പ്രതീക്ഷിക്കാം. ഡയറീൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയൊക്കെ എഴുതേണ്ടതെന്നുള്ളത്. കോമൺ ഫോർ ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്, അത് പോയി കാണാം. ഡയറി കേസിയിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ പോയി കാണാം കേട്ടോ. അപ്പോൾ ആ ഒരു ഡയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ബഹദൂർ ഷാ സഫർജിയുടെ ചരിത്ര പെട്ടിപ്പണി, സ്വഭാവ സവിശേഷതകളൊക്കെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ പോയി കാണുക, വീഡിയോസിലൊക്കെ നമ്മുടെ ബഹദൂർ ഷാ സഫർജിയുടെ ചരിത്ര പെട്ടിപ്പണിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് മേരേ ഭാരത് വാസ്യു എന്ന് പറഞ്ഞിട്ടൊരു ഭാഷണമാണ് അല്ലേ, സ്പീച്ചാണ്, പ്രസംഗമാണ്. ആരുടെയാണ്, ജവഹർലാൽ നെഹ്റുജിയുടെയാണ്. ജവഹർലാൽ നെഹ്റുജി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് അല്ലേ, ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുജി. ഏത് സമയത്ത്, ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ജനങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നൊരു ഭാഷണമാണ്. അപ്പോൾ ഈ സ്പീച്ചിൽ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ഭാരതം, ഇത് ഭാരതം ഒരു സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലായോ ഇല്ല, ഇനിയാണ് അങ്ങോട്ട് നമ്മുടെ ലക്ഷ്യം നിറവേറ്റാനുള്ള എന്തൊക്കെയാണ്, ഒരുപാട് 3 ലക്ഷ്യങ്ങൾ അതിൽ പറയുന്നുണ്ടല്ലേ. ഗരീബി ഒരു അജ്ഞാനതാക്കും ഇട്ടാൻ അല്ലേ, ദാരിദ്ര്യം ഒഴിവാക്കുക, അതേപോലെ എന്താ നിരക്ഷരത ഒക്കെ ഒഴിവാക്കുക, അതേപോലെ രോഗങ്ങളെ അകറ്റുക, ഇതൊക്കെയാണ് ഇനി നമ്മുടെ ലക്ഷ്യം അല്ലേ. പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മുടെ ലക്ഷ്യം. വെറും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തായില്ല, നമ്മുടെ ലക്ഷ്യം നിറവേറിയില്ല, ഇനിയും ഉണ്ട്, നമ്മൾ ഒരുപാട് ദൂരം പോകാനുണ്ട് എന്നുള്ളതൊക്കെയാണ് ആര് പറയുന്നത്, നമ്മുടെ ജവഹർലാൽ നെഹ്റുജി പറയുന്നത്. അവരുടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സംക്ഷേപം ചോദിക്കുക, അതായത് ഒരു പാരഗ്രാഫ് തരും, ഏതെങ്കിലും ഒരു പാരഗ്രാഫ്, അത് എന്താ മെയിൻ പോയിൻറ്റ്സ്, അതായത് സംക്ഷേപം, ചെറിയൊരു ഒരു മാർക്കിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും, അതേപോലെ തന്നെ സംക്ഷേപം. സംക്ഷേപം എന്ന് പറഞ്ഞാൽ അറിയാലോ, 3-ൽ 1 സംഗ്രഹിക്കലാണ്, സമ്മറൈസേഷനാണ്, മെയിൻ പോയിൻറ്റ് മാത്രം എഴുതി വയ്ക്കുക. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ഞാനിതിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇത്രയൊക്കെയാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ കോൺവെർസേഷൻ ചോദിക്കാം, വാർത്താലാപം, അതായത് ഈ ഭാഷൻ കേട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോട്, ഫ്രണ്ടിനെ കാണുകയാണ്, അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഭാഷ കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുന്ന ഒരു കോൺവെർസേഷൻ, അതായത് വാർത്താലാപം, ഇതൊന്നും ചോദിക്കാം. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പോലും ഞാൻ പറയുന്നില്ല ചാപ്റ്റേഴ്സിന്, കാരണം ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്ര ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇന്നതൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ചോദിക്കും, മേരേ ഭാരത് വാസ്യം കിസ് വിദാക്കി രചനാഹ, ഏത് വിധിയാണ്, ഭാഷണാണ്, പ്രസംഗമാണ്, ആരുടെ ഭാഷണാണത്, കിസ്കാ ഭാഷണ ഹ, ജവഹർലാൽ നെഹ്റുജിക്ക്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം.
അടുത്തത് സൂറിനാമേ പഹലാദിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സഫർനാമയാണ്, യാത്രാ വിവരണമാണ്. ആരുടെയാണത്? ഹിമാൻഷു ജോഷിജിയാണ്. ഇതൊന്നും മറക്കരുതേ. അപ്പോൾ ഹിമാൻഷു ജോഷിജി സൂറിനാമിലേക്ക് എന്തിനു വേണ്ടിയിട്ട്? സാതമാ വിശ്വ ഹിന്ദി സമ്മേളനത്തിലെ 7-ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം അവിടെ വെച്ച് നടക്കുകയാണ്. ഏതാണ് ഡേറ്റ്? 2023 June 6 മുതൽ 9 വരെയാണ് അവിടെ വെച്ച് നടത്തുന്നത്. അപ്പോൾ ആ ഒരു സൂറിനാമിൽ വെച്ച് നടക്കാൻ കാരണം നമുക്കറിയാം, 130 വർഷം മുന്നേ അങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിൽ നിന്നും അവിടുത്തെ ആളുകൾ, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് പാരമാരിബോ ഷഹർ വെച്ചിട്ട്. ഒന്നും മറക്കരുതിട്ട്, ആ പാരമാരിബോ ഷഹറിൻ്റെ പേര് മറക്കരുത്. അതൊക്കെ ചോദിക്കും, പാരമാരിബോ ഷഹറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പാരമാരിബോ ഷഹറിൽ വെച്ച് നടക്കുന്ന ഈ വിശ്വ ഹിന്ദി സമ്മേളനം ഇനാഗുറേഷൻ ചെയ്യുന്നത് ആരാണ്? ഉദ്ഘാടനം ചെയ്യുന്നത് അവിടുത്തെ രാഷ്ട്രപതി ആയിട്ടുള്ള റൊണാൾഡോ വെനീഷ്യനാണ്. അതിൽ സുറിനാമും ഭാരതവും തമ്മിലുള്ള ആത്മീയ സംബന്ധം, അതായത് ആ ഒരു ബന്ധത്തെക്കുറിച്ച്, ദൃഢമായ ബന്ധത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ടായി. ദോനോ ദേശം, രണ്ട് ദേശങ്ങളും ഒരുപാട് അർത്ഥങ്ങളിൽ എത്രയോ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായി. പുരാണി ഭാഷായി സംബന്ധ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മാത്രം അല്ല, നമ്മുടെ ഹിന്ദി അവിടെയുള്ള ജനങ്ങൾക്കും ഹിന്ദി ഫിലിമി ഗീതമായിക്കോട്ടെ, ഫിലിം ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും എന്താണ് അവിടുത്തെ ജനങ്ങളിൽ അത്രയും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായി. ഇതൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഇതിൽ യാത്രാ വിവരണം തന്നെയാണ്. ആ സുറിനാമിലേക്ക് നടത്തുന്ന വിശ്വ ഹിന്ദി സമ്മേളനം കാണുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ കാണുന്നത്, ആരാണ് അവിടുത്തെ രാഷ്ട്രപതി? റൊണാൾഡോ വെനീഷ്യനാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത് എന്നുള്ളതും, അതേപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ്. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ഹനുമാൻ ചാലിസ, രാംചരിത മാനസ് ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അത് അതേപോലെ എന്താണ്, എത്ര കൊടുങ്കാറ്റ് വന്നാലും ഭീഷൺ ആന്ധിമയും, അല്ലേ? അതിൽ പറയുന്നു, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഭീഷൺ ആന്ധിമയും ഏക തുഫാൻ കി ഭീഷ് ദിയേ കി തര ജലായിരേഖ, അത്രയും കെടാതെ തന്നെ അത്രയും അവർ കെയറോട് കൂടിയിട്ടത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് എന്ത്? യാത്രാ വിവരണം. സഫർനാമയാണ്. അപ്പോൾ കിസ് പിതാ കി രചന ഹേ സൂറിനാമേ പഹലാദിൻ, ഏക സഫർനാമ ഹേ കിസ് കി, ആരുടെയാണ്? ഹിമാൻഷു ജോഷിജി ാണ്. കൂടുതലും ഞാൻ പറയുന്നില്ല. ഈ ഒരു ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അവിടുത്തെ സമ്മേളനത്തിന് വന്ന ഒരു വ്യക്തിയും നമ്മുടെ ഹിമാൻഷു ജോഷി തമ്മിലുള്ള സംഭാഷണം ചോദിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ ചിലപ്പോൾ ഇത് ചാൻസലർ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി, 7-ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കുക. ഈ പോസ്റ്റർ ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു കോമൺ ഫോർ ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുള്ള പ്ലേലിസ്റ്റിൽ ഇതിനെയൊക്കെ ഒരു സ്ട്രക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രൂപരേഖ ഞാൻ എന്തൊക്കെയാണ്, ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ജനറലായിട്ട് എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. പിന്നെ ചോദിക്കാൻ ചാൻസൽ, നമ്മൾ ഹിമാൻഷു ജോഷിൻ്റെ ഡയറി വേണമെങ്കിൽ ചോദിക്കാം, അന്നത്തെ ദിവസത്തെ ഡയറി എങ്ങനെയായിരിക്കും എന്നുള്ള ചോദിക്കാം. പിന്നെ ലെറ്റർ പറയാം, കാരണം ഇങ്ങനെയൊക്കെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അപ്പോൾ സമ്മേളനത്തിലെ ഈ ഒരു എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഫ്രണ്ട്സിന് കത്തയക്കുന്നതൊക്കെ ചോദിക്കാം അതും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റേഴ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ, അതിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കേ. പദമാണ് അല്ലേ, പദ ആരുടെയാണ്? സൂർദാസ്ജിയുടെ പദമാണ്. മേരേ ലാലും ഹേ കാന്നെ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പദമാണ്. അപ്പോൾ ഇതിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഭാവാർത്ഥമാണ് കേട്ടോ. ഭാവാർത്ഥം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ പതിൽ പറഞ്ഞിട്ടുള്ളത്, നമുക്കറിയാം. ഫസ്റ്റത്തെ പദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണൻ്റെ ആ ഒരു രൂപ ഭംഗിയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഏതിൽ? മേരേ ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള പതിൽ അതിൽ പറയുന്നുണ്ട്. അപ്പനെ ബേട്ടേക്ക മോഹക്ക് ചെഹരാ ദേക്കർ മാതാ യശോദ ബഹുത് ഖുശ്. ഇതിൻ്റെ കൃഷ്ണൻ്റെ സുന്ദരമായ രൂപം കണ്ടിട്ട് യശോദ വളരെയധികം സന്തോഷവതിയാവുകയാണ്. തൻ്റെ സുന്ദരമായ പാൽ പല്ലുകൾ അതിൽ പറയുന്നുണ്ടല്ലേ. ദുതിയേ ദാന്തുക്കോ ദാന്തോക്കോ ദേക്കിനെ പർ നയന നക്കിന് സുഖപ്രാപ്തവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നല്ല പാൽപ്പല്ലുകൾ അത്രയും മനോഹരമാണ്. ഇതൊക്കെ ഈ സുന്ദരമായൊരു രൂപം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആരെ കാണിച്ചു കൊണ്ടുവരികയാണ്? നമ്മുടെ നന്ദഗോപുരം, അതായത് കൃഷ്ണൻ്റെ അച്ഛനെ, അല്ലേ, വളർത്തച്ഛനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അപ്പോൾ അച്ഛനും എന്താണ് ആ ഒരു പുളകിനാവാണ് ആ ഒരു ഭംഗി കണ്ടിട്ട് തൻ്റെ പുത്രൻ്റെ.
അല്ലെ അപ്പനെ പുത്രക്കെ അപ്പനെ മുഖവർച്ചിത്തവൻ ഗുഷീസേ ബർഗേ എന്നാണ് മുഖവും ആ ഒരു മനസ്സും നിറഞ്ഞു മുഖം കണ്ടിട്ട് എന്നാണ് അതിൽ പറയുന്നത് എന്താണ് ആ സുർദാസ് കഹത്തേഹേക്ക് കിൽക്കാരി കർണേവാലേ കൃഷ്ണക്ക് ദാന്തോക്കോ ദേക്കർ ഏസാ ലക്താഹയമാനോ കമലപ്പർ ബിജലി ജംഗയുഹോ എങ്ങനെയാണ് എങ്ങനെയാണോ ഒരു ചുവന്ന താമരയിൽ മിന്നൽ പിണലുകളെ ഏക്കുന്നത് അതേപോലെയാണ് കൃഷ്ണൻ്റെ മുഖത്ത് ആ ഒരു പാൽപ്പല്ലകൾ അങ്ങനെ ചിരി തോകി നിൽക്കുമ്പോൾ അത്രയും മനോഹരമായ രൂപങ്ങൾ കാണുന്ന പാൽപ്പല്ലുകൾ ആ ഭംഗി ആ പല്ലുകളുടെയൊക്കെ ഭംഗിയൊക്കെയാണ് പറയുന്നതിൽ അപ്പോൾ ഇതിൽ എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബാലകൃഷ്ണക്ക് ആ സൗന്ദര്യ അനുഭവം ഹേ സൗന്ദര്യ അനുഭവമാണ് എന്നാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സൂർദാസ് ജിയുടെ മേരയിലാൾ എന്ന് പറഞ്ഞിട്ടുള്ള പദ് ഇനി ഹേ കാനിൽ എന്താണ് ആ കൃഷ്ണൻ്റെ ലീലകളാണ് പറയുന്നത് അല്ലേ അതിൽ പറയുന്നുണ്ട് മുരളീസ്വര ഹേ കാൻ എന്നുള്ളതിൽ അതിന് ഹേ കൃഷ്ണ അപ്പോൾ ഗോപികമാര് കൃഷ്ണൻ്റെ ആ ഒരു മുരളീഗീതം ഇവിടെ നിന്നോ കേട്ടിട്ട് സ്വയം മറന്നു പോവുകയാണ് അല്ലേ സ്വയം അപ്പനെ സ്വയം കുതുക്കോ പുൽക്കർ അല്ലേ അവർ കൃഷ്ണൻ്റെ എവിടെയാണോ ആ ഒരു ഓടൽക്കൂടൽ നാദം കേൾക്കുന്നത് അങ്ങോട്ടോ പോവുകയാണ് അല്ലേ എന്ത് ആ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആ പുത്രപതിക്ക സ്നേഹം അല്ലേ തൻ്റെ പുത്രന്മാരുടെയും അതേപോലെ തന്നെ ഭർത്താക്കന്മാരുടെയൊക്കെ സ്നേഹവും അതേപോലെ തന്നെ വീട്ടിലെ ഓരോ കാര്യം ഗർഭാർത്ഥത ലോകലാശ ലോകമര്യാദകളെല്ലാം ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങൾ കൃഷ്ണൻ്റെ ആ ഒരു മുരളീഗീതം മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗോപികമാരെല്ലാം കൃഷ്ണൻ്റെ ആ ഒരു മുരളീ ഒരു സ്വരം എവിടെ നിന്നാണോ കേൾക്കുന്നത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് സൂർദാസ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളോട് ചതുര കൃഷ്ണ നിത്യനയേ തരീക്കേ സേ ഗോപികാവും കോമൻ കോ ഹരളേത്തേഹേ അതായത് ഈ നല്ല ചതുര് അല്ലേ സൂത്രശാലിയായ കൃഷ്ണൻ എന്താ ചെയ്യാണ് പുതിയ പുതിയ രീതികളിലൂടെ ഗോപികമാരുടെ മനസ്സൊക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ഹരളേത്തേ എന്ന് പറഞ്ഞാൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ മേരയിലാലും ഹേ കാൻ എന്ന് പറഞ്ഞ രണ്ട് പദ് ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് മെയിനായിട്ട് വരും ഇതിൽ ഭാവാർത്ഥമാണ് ചെറിയൊരു ഏതെങ്കിലും അതൊന്ന് ചെറിയൊരു വരി തരും അതിൻ്റെ ഭാവാർത്ഥം ചോദിക്കും അത് നിങ്ങൾ എഴുതി വയ്ക്കുക ഇത് ഞാൻ പറഞ്ഞു ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഘടീ ബോലി പോയിട്ടുള്ള ഭാഷയല്ലേ ഹിന്ദിയിലെ ബ്രജു ഭാഷയാണ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഓരോന്നിൻ്റെയും എന്ത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നോക്കിയേ ഇപ്പോൾ ഹേ കാൻ എന്ന് കൃഷ്ണനെ പറയുന്ന കാന്ന് കൃഷ്ണൻ അതേപോലെ ബന് ബന് എന്ന വനാണ് അല്ലേ അതൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ അതൊക്കെ നിങ്ങൾ ആദ്യം പഠിച്ചു വയ്ക്കുക ആ കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ പോയി കണ്ടാൽ മതി ഓക്കെ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല അടുത്തത് ദോസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമി ഗീതാണ് ഏത് ഫിലിമിത്തെയാണ് ഷോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിത്തെയാണ് ആരാണത് എഴുതിയത് ആനന്ദ് ബക്ഷിജിൻ്റെയാണ് സംഗീതകാർ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ആർ ടി ബർമനാണ് അത് പാടിയത് ആരൊക്കെയാണ് കിഷോർ കുമാറും മന്നാടയുമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക ഇതിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം ഈ ദോസ്തിയുടെ അല്ലേ നമ്മൾ നമുക്കറിയാം സുഹൃത്ത് ബന്ധത്തിന് എത്രത്തോളം നമ്മുടെ ലൈഫിലൊക്കെ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അതിൽ പറയുന്നുണ്ട് ഏ ദോസത്തി ഹം നഹേ തോട്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കില്ല എന്ത് വന്നാലും ആ നമ്മൾ ഈ എൻ്റെ ജീവൻ ഉപേക്ഷിക്കേണ്ടി വന്നാലും ആ തോടെങ്കിൽ ധമ്മകർ നമ്മൾ എൻ്റെ ജീവനെ ഉപേക്ഷിക്കേണ്ടി വന്നാലും നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് സുഹൃത്തെ ഒരിക്കലും തേരെ അസാധന ചോടങ്ങി നിന്നെ ഒരിക്കലും വിട്ടുപോകുകയില്ല അതേപോലെ തന്നെ മേരി ജി തേരി ജി നിൻ്റെ വിജയം അതെൻ്റെ വിജയം കൂടിയാണ് പിന്നെയോ തേരി ഹാർ മേരി ഹാർ അത് നിൻ്റെ തോൽവി അത് എൻ്റെ തോൽവിയും കൂടിയാണ് സുഹൃത്തെ മാത്രമല്ല ഇനി ജനങ്ങൾ പറയല്ലേ നമ്മൾ രണ്ടും രണ്ടാണെന്നല്ലേ അതിൽ പറയുന്നുണ്ട് ലേക്കിൻ മേ ദോനഹി ഹം ഹേഖ് നമ്മൾ ഒന്നാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ ഏ സ്വത്തോ നഹി പിന്നെ മാത്രമല്ല ഖാനാ പീന സാധ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഒരുമിച്ചാണ് സുഹൃത്തെ മാത്രമല്ല അതിലെല്ലാം പറയുന്നുണ്ട് മരണാ ചീന സാധ് നമ്മൾ മരിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ ഒരുമിച്ചാണ് സുഹൃത്തെ നമുക്കറിയാം നമ്മളുടെ എല്ലാവരുടെ ലൈഫിലും നല്ലൊരു സുഹൃത്തുണ്ടാവും അല്ലേ ഒരു വഴികാട്ടിയായിട്ടുള്ള സുഹൃത്തുണ്ടായിരിക്കും അങ്ങനെ സുഹൃത്തുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നല്ലൊരു സുഹൃത്ത് നല്ല സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ഏതൊരു അവസ്ഥയിലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സിറ്റുവേഷനിലും നമ്മുടെ ഒപ്പം നിൽക്കുന്ന സുഹൃത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെ വാല്യൂ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആര് നമുക്ക് പറഞ്ഞു തരുന്നതിൽ ആനന്ദ് ബക്ഷിജി ആ ഒരു അവരുടെ ആ ഒരു പാട്ടിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ എന്താ കൊടുക്കുന്ന ഉദ്ദേശം എന്താണ് ഫിലിമി ഗീത് പഠിക്കേണ്ട ഉദ്ദേശം ആ ഹിന്ദി പഠിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു സൗഹൃദത്തിന് അല്ലേ ദോസ്തി കാ മഹത്വ അതാണ് കേട്ടോ അപ്പോൾ ദോസ്തിയുടെ മഹത്വം എന്താണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കുക എന്താണ് ഈ ദോസ്തിയുടെ മഹത്വമാണ്
കൂടുതലെന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഈ ദോസ്തി എത്രത്തോളം, ഏ ദോസ്തി എന്ന് ഇങ്ങനെ ചോദിക്കും ചിലപ്പോൾ, ഏ ദോസ്തി എന്നുള്ള ഈ ഒരു പാട്ടിന് എത്രത്തോളം ആ ശീർഷക ആപ്റ്റ് ആണ് എന്നുള്ളത് ഔചിത്യ ചോദിക്കാം. അതേപോലെ തന്നെ ദോസ്തിയുടെ ഇമ്പോർട്ടൻസ് ഒരു എസ്സേ പോലെ ചോദിക്കാം കേട്ടോ. ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോസൊക്കെ പോയി കാണാം കേട്ടോ. അടുത്തതെന്ന് പറഞ്ഞാൽ പാരിഭാഷിക് ശബ്ദാവലിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 മാർക്കിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്കിന് എന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ കണ്ടില്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ച് പോവുക. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, ഇതിൻ്റെ അപ്പുറം ഒന്നും പഠിച്ചു വയ്ക്കേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ച് പോയാൽ 8 മാർക്കിൻ്റെ ഈ ഒരു പാരിഭാഷിക ശബ്ദാവലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് എന്ത് ചെയ്യാം, എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയും പറയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കാവുന്നതാണ്. അടുത്ത് നോക്കിക്കേ, ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ഒരു ആത്മകഥാംശമാണ് കേട്ടോ. അപ്പോൾ ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹെ കിസ് വിതാ കി രചന ഹെ ഏക ആത്മകഥാംശ ഹെ. അപ്പോൾ കിസ്കാ ഹെ, ആരുടെയാണത്, ഏകാന്ത് ശ്രീവാസ്തവജിക്ക് ഹെ അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, അപ്പോൾ അതിൽ ഭൂമി വിൽക്കുകയാണ് അല്ലേ. അതിൽ പറയുന്നത് നമ്മൾ ഏകാന്ത് ശ്രീവാസ്തവജി, ഏകാന്ത് ശ്രീവാസ്തവജിയുടെ തൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്, ആ തൻ്റെ അച്ഛൻ, ആ സ്വന്തമായിട്ടുള്ള അച്ഛൻ്റെ അത്രയും തൻ്റെ മക്കളെപ്പോലെ കൊണ്ട് നടക്കാവുന്ന ആ ഭൂമി തൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി വിൽക്കുകയാണല്ലേ. അപ്പോൾ ജമീൻ ബേച്ച്നേക്കോ വിവശ് പിതാ കി പീഡാ കോ കവിതാക്കാ രൂപ്തിയാഹ. അപ്പോൾ ആ ഒരു പിതാജിയുടെ അച്ഛൻ്റെ വേദനയാണ് ഇതിൽ പറയുന്നത് അല്ലേ. ഒരു നിവൃത്തിയില്ലാണ്ട്, കാരണം തൻ്റെ മകളെ നല്ല രീതിയിൽ കല്യാണം കൊടുത്തയക്കണ്ടേ. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ വേദന അല്ലേ, ആകെ കൂടെ ഉണ്ടായിരുന്ന ഭൂമി വിൽക്കുകയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പിതാ കീലിയ ജമീൻ സിർഫ് എക് ജമീന ഹേലി, അതിൽ പറയുന്നത് വെറും ഒരു ഭൂമി മാത്രമാണോ ആ പിതാവിന് ഈ ജമീൻ എന്ന് പറയുന്നത്, അല്ല. അതെന്താണ്, അപ്പനെ ഹൃദയക്കാട്ടുകൂടാതാ, എങ്ങനെയാണോ തൻ്റെ ഹൃദയം കൊണ്ട് നടക്കുന്നത് അതിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ അതിൽ പറയുന്നുണ്ട് രജിസ്ട്രിക്ക് കാഗസാദ് അല്ലേ, രജിസ്ട്രേഷൻ്റെ ആ ഒരു കടലാസൊക്കെ ഒപ്പിടുന്ന സമയത്ത് ഹസ്താക്ഷർ കത്തഹുയെ പിതാക്കോ മിട്ടിക്കി ഗീലി സുഖം കിയാദാത്തി ഹലേ. രജിസ്ട്രേഷൻ ആ ഒരു ഒപ്പിടുന്ന സമയത്ത് തൻ്റെ ആ ഭൂമിയിലെ ആ ഒരു മണ്ണിൻ്റെ ഒക്കെ ഒരു ആ സുഗന്ധമൊക്കെ മനസ്സിൽ വന്ന് നിറയാണ് ആ പിതാജിയുടെ. മാത്രമല്ല പിറ്റേ ദിവസം എന്ന രജിസ്ട്രേഷൻ ആവുമ്പോൾ വേറെ ആരുടേതോ ആയി മാറുമല്ലേ ഭൂമി. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവർ, തലേ ദിവസം ആ ഭൂമിയൊക്കെ കാണാൻ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങുന്നതൊക്കെ ഉണ്ട്. ആ ഒരു രംഗം എന്നൊക്കെ പറയുന്നത് ഹൃദയഭേദം കാണല്ലേ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണ്, നമ്മൾ കളിച്ച് വളർന്ന ഭൂമിയാണ്, നമുക്കങ്ങനെ തന്നെയല്ലടോ. അതേപോലെ തന്നെയാണ് ഏകാന്ത് ശ്രീവാസ്തവജിയുടെ പിതാജിക്കും, ഏകാന്ത് ശ്രീവാസ്തവജിക്കും അങ്ങനെയാണ്. അതിൽ പറയുന്നുണ്ട് ചിലേ ഹുയെ കുട്ടനോപ്പർ ധൂല ഒരു രക്തക്കേ മേൽക്കിയാതാത്താഹെ. തൻ്റെ ഈ കാൽമുട്ടൊക്കെ ഒരേ, നമ്മൾക്ക് അറിയാമല്ലേ കളിച്ച് നമ്മൾ കാൽമുട്ടും അവിടെയൊക്കെ ഒരയും അല്ലേ, അതേപോലെ മുറിയും, അങ്ങനെ ചോരയുടെ ആ ചോരയൊക്കെ വരും. ആ ഒരു ചോരയൊക്കെ, ആ ചോരത്തുള്ളികളൊക്കെ എവിടെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭൂമിയിൽ. കാരണം ഈ ഭൂമിയിലാണ് ഞങ്ങൾ കളിച്ചു വളർന്നത് അല്ലേ. അപ്പോൾ ഉസേ കൂതലെത്താഹേക്ക് ഈസ് വ്യാപാരി ചകത്മേ ഒക്കട്ടക്കർ ഗിരേ ഹുയേ പേട് കെ സമാൻ മൂലഹീൻ ബൻഗയ. അപ്പോൾ ഇനി ഒന്നുമില്ലാതെയായി, കാരണം എന്താ, എൻ്റെ എല്ലാം പോയി അല്ലേ. കാരണം എൻ്റെ ആകെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭൂമിയാണ് അത് പോയി അല്ലേ. മാത്രമല്ല അതിൽ പറയുന്നുണ്ട് തൻ്റെ ഭൂമി മാത്രമല്ല ധൂനോ ധൂം വിധായിയാഹ്. പിന്നെ വീട്ടിലേക്ക് മകളും പോവുകയാണല്ലേ, അതേപോലെ തന്നെ ഭൂമിയും പോയി. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ആ ഒരു രംഗത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ജമീൻ ബേച്ചിനേക്കോ വിവശ് പിതാക്കോ പീഡാക്കി അല്ലേ, അതിനെക്കുറിച്ചൊക്കെയാണ് എന്ത് പറയുന്നത് ഈ ജമീനേക്ക് സ്ലേറ്റ് കാനാമേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. കല്യാണ രംഗങ്ങളൊക്കെ ഓർമ്മയില്ലേ, ആ അതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് പിത തൻ്റെ ചേച്ചിയുടെ. അപ്പോൾ ഇന്ന് എന്ത് ചോദിക്കാം, ചേച്ചിയുടെ ഡയറി ചോദിക്കാം. ദീദിയുടെ, ദീദിക്ക് അറിയാം കാരണം എന്താ, അച്ഛൻ്റെ ആ കൂടെയുള്ളൊരു ഭൂമി എൻ്റെ കല്യാണത്തിന് വേണ്ടി എനിക്ക് വേണ്ടിയിട്ടാണ് വിറ്റത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ നിറഞ്ഞ ആ ഒരു ഡയറി എങ്ങനെയായിരിക്കും എന്നുള്ളത് ചോദിക്കാം. അതേ ഈ ദീദിയുടെ മാത്രമല്ല, നമ്മുടെ ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ഡയറി വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഡയറിയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടതെന്ന്.
പിന്നെയുള്ളത് നമുക്ക് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, അതിന് എസ്സേ ചോദിക്കാം. ആലേഖ ലിഖനിക്കിൽ അല്ലെങ്കിൽ ടിപ്പണി ലിഖനിക്കിൽ ഇപ്പോൾ ഇപ്പം നടക്കുന്ന ഈ ഷാദിയുടെ ആഡംബരവും ദുരുപയോഗിക്കില്ലേ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഈ ചാപ്റ്ററിലും അങ്ങ് അതല്ലേ പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊന്ന് ചോദിക്കാം, ഒരു എസ്സേ ടൈപ്പ് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എഴുതുന്ന ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്തത് സപ്നെ കാപി ഹക്നഹി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹിന്ദി ദർ പ്രദേശിക്ക് ഹിന്ദി സാഹിത്യകാരവുമേ പ്രമുഖ ഡോക്ടർ ജെ ബാബുജി ഉസ്കി കവിത ഹെ. എന്ത്? സപ്നെ കാപി ഹക്നഹി, ഡോക്ടർ ജെ ബാബുജിക്ക് കവിത ഹെ. സപ്നെ കാപി ഹക്നഹിം, സപ്നെ കാപി ഹക്നഹിം കിസ് വിതാക്കി രചന ഹെ, കവിത ഹെ. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒന്നൊരു സംശയമില്ല, കവിതയാണ്, കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഒന്നോ രണ്ടോ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അത് നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതല്ലേ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? സപ്നെ കാപി ഹക്നഹിം, സ്വപ്നം കാണാൻ പോലും അവകാശമില്ല അല്ലേ. ഒരു തൊഴിലാളി സ്ത്രീയുടെ അതിൽ പറയുന്നുണ്ടല്ലേ, കട്ടൂർ സാമാജിക് സച്ചായി കുതിക്കാനേ വാലി. എന്താണോ സമൂഹത്തിൽ നിൽക്കുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ വിളിച്ചോതുന്ന ഒരു കവിതയാണ് സപ്നെ കാപി ഹക്നഹി എന്നുള്ളത്. അപ്പോൾ ഇതിൽ മസ്ദൂരിനൊരു തൊഴിലാളിയായ സ്ത്രീ സ്വപ്നം കാണുകയാണല്ലേ, എവിടെ നിന്നിട്ട് ഇക്ക് കമ്പനിയെ വാലി, ഒറ്റ മുറിയില്ലാത്ത എൻ്റെ കുടിലിരുന്നിട്ട് സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം കാണുന്നത്? ഇക്ക് മഹൽ കാ സ്വപ്ന ദേഖത്തേ, അല്ലേ, ഒരു മഹലിൽ വലിയ വലിയ വലിയൊരു കൊട്ടാരത്തെ സ്വപ്നം കാണുകയാണ് അല്ലേ. അതിൽ എന്തൊക്കെ അതിൽ പറയുന്നത്? സംഗമർമ്മർക്കിച്ച് നമുക്ക് മാർബിൾ, ആ തൻ്റെ ആ ഒരു കൊട്ടാരത്തിൽ മാർബിൾ സംഗമർമ്മർ ഉണ്ട് എന്നുള്ളതും, സംഗമർമ്മർക്ക് ചുമക് ജമീൻ പർ ചമക് പർ ചുമക്തി മീൻസ് കുർസിയ മേശയും കസേരയും എല്ലാം ഉണ്ട്, ടിവിയും ഹോം തിയേറ്ററും എല്ലാം ഉണ്ട് എൻ്റെ എന്തിൽ എൻ്റെ വീട്ടിൽ എന്നുള്ളതും, കോൺക്രീറ്റ് കിച്ചൺ കോൺക്രീറ്റിൻ്റെയാണ് മേൽക്കൂര എന്നുള്ളതും, പീലേരങ്ക് മഞ്ഞയാണ് എന്ത് അടിച്ചിട്ടുള്ളത്, ചുവരിലൊക്കെ മഞ്ഞ പെയിൻ്റാണ് അടിച്ചിട്ടുള്ളത്, ഇതൊക്കെ ഒരു ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിൽ കൊടുത്തിട്ടുള്ളത്. എന്താണോ തൻ്റെ മഹലിൽ ഒരു കൊട്ടാരത്തിൽ സ്വപ്നം കാണുന്നതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പൂജാ കാക്കാമ്പരം ഓർമ്മയില്ലേ, പൂജാ റൂം എവിടെ സെറ്റ് ചെയ്യും എന്നൊക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വയ്ക്കുക. അതിൽ പറയുന്നുണ്ട് ഖാനെ പീനെ സോനയ്ക്ക്, കുടിക്കുന്നതിന് ഉറങ്ങുന്നതിന് അതേപോലെ തന്നെ എല്ലാറ്റിനും വെവ്വേറെ മുറികളാണ് എന്നുള്ളതും, അടുക്കളയെ കുറിച്ച് രസവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. എവിടെയാണ് നമ്മുടെ പൂജ റൂം, എവിടെയാണ് ഊപ്പർ കി മൻസിൽമേ മുകളിലത്തെ നിലയിലാണ് തൻ്റെ ഈ പൂജ റൂം സെറ്റാക്കിയിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ആര് കാണുന്നത്? തൊഴിലാളിയ മസ്ദൂരിൻ കാണുകയാണ്. പെട്ടെന്നാണ് എന്താ സംഭവിക്കുന്നത്? ആ ഉസ്കി ആ ഒരു സ്വപ്ന ടൂർ ചാത്തി എങ്ങനെയാണ് പൊട്ടിപ്പോകുന്നത്? ആ ബാങ്ക് നോട്ടീസ് അല്ലേ, ആ ബാങ്കിൻ്റെ നോട്ടീസ് വരികയാണ്. അതോടെ തന്നെ എല്ലാ തൻ്റെ സ്വപ്നങ്ങളും അല്ലേ, മസ്ദൂരിൻ്റെ സ്വപ്ന കഠോർ യഥാർത്ഥ പർ ടൂർ ചാത്തായി പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആകെ സ്വപ്ന ദേഖ്ന കവി ഉസ്കെ ലേറ്റ രാവനാ ബൻ ചാത്താ ഹെ, ഇനി ഞാൻ സ്വപ്നം കാണുന്നത് ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു സ്വപ്നം കാണാൻ പോലും എനിക്ക് അവകാശമില്ല, അവിടെയും എന്നെ പേടിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തെ വിളിച്ചോതുന്ന, ഒരു തൊഴിലാളികളുടെ ആ ഒരു അവസ്ഥയെ വിളിച്ചോന്ന, അതാണ് കഠോർ സാമാജിക് സച്ചായി. യഥാർത്ഥത്തിൽ എന്താണോ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് അല്ലേ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഡോക്ടർ ജെ ബാബുജിയുടെ ഇതിൽ നിന്ന് ആസ്വാദന ടിപ്പണിയാണ് ചോദിക്കുക. ഈ ആസ്വാദന ടിപ്പണിയൊക്കെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട്, അതൊക്കെ പോയി നിങ്ങൾ കാണാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ, ഒന്ന് എല്ലായിടത്തും ഒന്ന് തൊട്ട് തൊട്ട് എന്താണോ മെയിൻ പോയിൻറ്റ്സൊക്കെ പറഞ്ഞു പോകുന്നേ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് അമൃത പ്രീതംജിയുടെ കഹാനിയാണ് മുർക്കീഫ് ബുലാക്കി എന്നുള്ളത്. മുർക്കി ബുലാക്കി അല്ലേ, അതിലൊരു പെൺകുട്ടിയെ വിളിക്കുന്ന പേരാണ്. ആരാണ് വിളിക്കുന്നത്? നമ്മുടെ രാജ്വന്തി അമ്മ ഓർമ്മയില്ലേ, രാജ്വന്തി അമ്മേനെ, കുമാറിനെ ഓർമ്മയില്ലേ, കുമാർ ആരാണ്? ആ രാജ്വന്തി അമ്മയുടെ മകനാണ് കുമാർ. കുമാറിന് നമ്മുടെ മുർക്കിയുടെ ബുലാക്കിൻ്റെ, അതായത് മുർക്കി ബുലാക്കി എന്നുള്ളത് ഒറ്റ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി പറയുന്ന പേരാണ്. മുർക്കി എന്നുള്ളത് ഇയറിങ്ങാണ്, ബുലാക്കി എന്നുള്ളത് നോസ് റിങ്ങാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ വിളിപ്പേരാണ്. ആര് വിളിച്ചത്? രാജ്വന്തി അമ്മയാണ് വിളിച്ചത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കഥ കുമാറിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓർമ്മയില്ലേ കഥ, അതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു നിരാലംബിയായിട്ടുള്ള ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടിയെ രാജ്വന്തി അമ്മയുടെ അടുത്ത് കൊണ്ടുപോയാക്കുന്നത് ആരെ നോക്കാൻ വേണ്ടിയിട്ട്? കുമാറിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. ആരാണ് കൊണ്ടുപോകുന്നത്? മുർക്കി ബുലാക്കിയുടെ അമ്മ മരിച്ചു, അച്ഛനാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ചെറിയ പ്രായത്തിലാണ് കൊണ്ടുപോകുന്നത്, ഒരു 15 16
പതിനേഴ് വയസ്സാകുമ്പോൾ കല്യാണ പ്രായത്തുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു പേര് പറയുന്നുണ്ടല്ലേ, ദൂജ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളുടെയായിട്ട് കല്യാണം ഉറപ്പിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവളെന്ത് ചെയ്യണം, ആ ഒരു ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചു കൊടുക്കും. ഏതാ ചെക്കൻ, അതിൽ പറയുന്നുണ്ട് ഹോട്ടൽ പണിയെടുക്കുന്ന കേക്ക് ഉണ്ടാക്കുന്നവനാണെന്നൊക്കെ പറയില്ല ടൗണിൽ. ആ പിന്നെ എന്ത് ചെയ്യണം, അവസാനം ഈ ഇവളുടെ എല്ലാ സ്വർണവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു വീടുണ്ടാക്കുകയാണ്. വീടുണ്ടാക്കുന്ന സമയത്ത് ഇവളെ ചതിച്ചുകൊണ്ട് ഇവൻ കടന്നു കളിയാണ് വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന്. അതൊക്കെ ഓർമ്മയില്ലേ, അതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഈ ഒരു കഹാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അവസാനം ഇവനെ ഇവ ഉപേക്ഷിച്ചെങ്കിലും അമ്മേൻ്റെ അടുത്ത്, രാജുവിൻ്റെ അമ്മേൻ്റെ അടുത്ത് തിരിച്ചെത്തുകയാണല്ലേ. തിരിച്ചെത്തിയിട്ട് ആ ഒരു കോട്ടറി, ആ ഒരു റൂമിൻ്റെ ചാവി അല്ലേ ഈ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. ഈ അമ്മ അമ്മയ്ക്ക് കൊടുക്കുകയല്ല, അമ്മ ആർക്ക് കൊടുക്കുകയാണ്, നമ്മുടെ മുറുക്കി പുലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഈ ഒരു റൂമിൽ നിന്നും നിന്നെ ഒരിക്കലും ആരും പുറത്താക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം. പിന്നെ കുമാറിനെ കൊണ്ടും ശബ്ദം ചെയ്യിപ്പിക്കുകയാണ് അല്ലേ. ഇതൊക്കെ ഓർമ്മയില്ലേ. അവസാനം എന്ത് ചെയ്യണം, ആ നമ്മുടെ മുറുക്കി മരിക്കണം. മരിക്കുന്ന സമയത്താണ് എന്ത് പറയുന്നത്, ആ കുമാർ ഈ കഥകളൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കഥകൾ എന്നുള്ളതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് ക്യാരക്ടറൈസേഷനാണ്. അത് കുമാറിൻ്റെ ആയിക്കോട്ടെ, മെയിനായിട്ടുള്ളത് രാജ്വന്തി അമ്മയുടെ ക്യാരക്ടറാണ്. നല്ലൊരു ക്യാരക്ടർ ആയതുകൊണ്ടല്ല. അപ്പോൾ ആ ഹിൻസൊക്കെ തരും, അതൊക്കെ വെച്ചിട്ട് എന്ത് എഴുതാൻ തരും, ആ നമ്മുടെ ചരിത്രഗത വിശേഷത എഴുതാൻ, ചരിത്ര ടിപ്പണി എഴുതാൻ തരും കേട്ടാ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മുറുക്കിയുടെ ചിലപ്പോൾ ടയറ് ചോദിക്കാം കേട്ടോ. ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷമുള്ള ഡയറി ചോദിക്കാം കേട്ടോ. ഡയറിയും പത്രമെല്ലാം പ്രതീക്ഷിക്കാതെ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഇതൊക്കെ ഇന്ന് തന്നെ എത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ചാപ്റ്റേഴ്സൊക്കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കാണാം. ഇത്രയും മനസ്സിലാക്കുക വയ്ക്കുക. അമൃത പ്രീതംജിയുടെ കഹാനിയാണ് മുറുക്കി പുലാക്കി എന്നുള്ളത്. ഇതിലെ കഥാപാത്രങ്ങൾ മനസ്സിലാക്കുക, രാജ്വന്തി അതേപോലെ തന്നെ കുമാർ, പിന്നെ നമ്മൾ മുറുക്കി പുലാക്കി കേട്ടോ. അടുത്തത് ഹൈക്കു ആണ്. ഹൈക്കു എന്നുള്ളത് ഡോക്ടർ ഭഗത് ചരൺ അഗ്രവാൾജിയുടെയാണ്. അപ്പോൾ ഹൈക്കു അറിയാമല്ലേ, ജാപ്പാനി കവിതാരൂപമാണ് അല്ലേ, ജപ്പാനിലെ കവിതാരൂപമല്ലേ. അപ്പോൾ ഹൈക്കുവിന് എന്താ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഹൈക്കുവിൻ്റെ തീൻ പങ്ക്തിയാണ്. മൂന്ന് വരികളുണ്ടായിട്ട് ഫസ്റ്റത്തെ പങ്ക്തിയിൽ അഞ്ച് അല്ലേ, സെക്കൻഡിൽ ഏഴ്, മൂന്നാമത്തിൽ അഞ്ച്, അങ്ങനെ ടോട്ടൽ 17 അക്ഷരങ്ങളാണ് ഉള്ളത് എന്നുള്ളത് അല്ലേ. അതാണ് ഹൈക്കു. പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഹൈക്കുവിൻ്റെ ഭാവാർത്ഥമൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആസ്വാദം ടിപ്പണി ചോദിക്കാം. പ്രത്യേക ഹൈക്കു ഏതെങ്കിലും ഒരു ഹൈക്കു തരും, അതിൻ്റെ മൂൽ ഭാവം എന്താണെന്ന് ചോദിക്കാം കേട്ടോ. ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ ഹൈക്കു നോക്കിക്കേ. ഫസ്റ്റത്തെ ഹൈക്കുവാണ് നബുഞ്ചാത്തീനീട്ടിരേ ശിശുപേ മണ്ഡരാത്തീമ. അപ്പോൾ ഒരുപാട് പേര് ഹൈക്കുവിൻ്റെ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു തരുമോ ചോദിച്ചു, മെസ്സേജ് അയച്ചിരുന്നു. ഇത്രയേ ഉള്ളൂ. എന്താ നബുഞ്ചാത്തി അല്ലേ, അമ്മയുടെ ആ ഒരു മാമിക്ക് മമത, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. കാരണം എന്താ, പ്രകൃതി പ്രകോപങ്ങൾ വന്നു അല്ലേ, കൊടുങ്കാറ്റ് വന്നു. കൊടുങ്കാറ്റ് വന്നിട്ടും ആ മക്കളെ ഉപേക്ഷിച്ചിട്ടല്ലേ, ആ ഒരു കൂട് താഴെ വീണു. കൊടുങ്കാറ്റ് വന്നു, നീട് ഗിരേ ശിശുപ്പേ, ആ കൂട് വന്ന് എന്താ താഴെ വീണു. എന്നിട്ടും ആ അമ്മ തൻ്റെ ഗിരേ ഹുയേ ബച്ചവും കൊച്ചു കൊടുക്കാർ അല്ലെ, ആ താഴെ വീണ് കിടക്കുന്ന മക്കളെ ഉപേക്ഷിച്ച് പോകുന്നുണ്ടോ ഇല്ല. സ്കീമ ഭാഗ്നഹീൻ ജാതിയെ ഉപേക്ഷിച്ച് പോകുന്നു ില്ല അല്ലെ. മണ്ടരാത്തിമ്മ അമ്മ ആകെ എന്ത് ചെയ്യണം എന്നറിയാതെ പരിഭ്രാന്തി പിടിച്ച് നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മൂൽഭാവ്, മാമിക്ക് മമത, അമ്മയുടെ സ്നേഹമാണ് കാണുന്നത്. രണ്ടാമത്തേലോ, ആ രണ്ടാമത്തേൽ പറയുന്നുണ്ട് ഭാദവും സരസേ പർ വിരഹിണി കാ സൂക്കാംഗൻ അല്ലേ. എത്ര ഭാദ്രമാസം അല്ലേ, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ്, നല്ല നിലാവൊക്കെ നിറഞ്ഞ നല്ലൊരു കാലാവസ്ഥയാണ് അല്ലേ. എത്ര നല്ലൊരു ക്ലൈമറ്റോ ആയിരുന്നിട്ടോ അല്ലേ. അതാണ് വിരഹിണിക്ക് ജീവൻ ഗാഥ ആഹോർ പീഡാവും. വിരഹിണി എന്ന് പറഞ്ഞാൽ എന്താ, തൻ്റെ പതിയെ അല്ലേ, ഭർത്താവ് അടുത്തില്ല, എങ്ങോ ദൂരെയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ ഇല്ലാത്ത ആ ഒരു ദുഃഖത്തെ, ഇനി എത്ര നല്ല കാലാവസ്ഥയാണ് അല്ലേ, പതിക്ക് ദൂർ ഹോനേസേ, തൻ്റെ പതിയുടെ എത്രത്തോളം ദൂരെയാണ് ആ ഒരു പതിയുടെ വിരഹത്തിലും അല്ലേ. ഇനി എത്ര നല്ല കാലാവസ്ഥയായിരുന്നാലും ഔസ്കമ്മൻ ഹമേഷ സുക്കാരു കരത്ത്, അവരുടെ മനസ്സെപ്പോഴും എന്തായിരിക്കും, ആ വരണ്ടുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വിഷമത്തിലായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ ഹൈക്കു. മൂന്നാമത്തെ ഹൈക്കു എന്താണ്, മാൻ മാൻ മീൻ തിരാമെഹ മാൻ ബനി ബുട്ടാപ്പ എന്നാണ്.
അത്ര നിങ്ങൾ അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വാർദ്ധക്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മക്കളെ. എന്താണ് ഹർ വ്യക്തി ബഠാപേക്കോ അപ്പന ദുഷ്മൻ മാനത്തഹല. എല്ലാ വ്യക്തിയും വാർദ്ധക്യത്തിൽ ഒരു ശത്രുവായി കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ പരിവർത്തൻ പ്രകൃതി കാ നിയമ മാറ്റം പ്രകൃതി നിയമമാണ്, അത് അനിവാര്യമാണ്, അത് വന്നുകൊണ്ടേയിരിക്കും. ഹരേക്കോ സേ സ്വീകരണ പടയുക അല്ലേ. സമയത്തെ നമ്മൾ തടഞ്ഞു വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ വ്യക്തിയും അത് സ്വീകരിക്കണം എന്നുള്ളതാണ് മാന്നമാൻ മീൻ തെരാ മെഹ്മാൻ ബനി ബുട്ടാപ്പ എന്ന് പറഞ്ഞ ഹൈക്കൂല് പറയുന്നത്. പിന്നെ നാലാമത്തെ ഹൈക്കൂലോ ധന്യഹേ വർഷ ഖേതോ മേ കവിതായേ ബോത്തേ കിസാൻ. ധന്യമാണ് വർഷം അല്ലേ, വർഷ ജീവൻ ദാതാ ഹേ. നമുക്കറിയാം മഴ എന്ന് പറയുന്നത് ജീവൻ ദാതാവാണ് അല്ലേ. ആ ഒരു മഴ അല്ലേ തൻ തോട് മെഹനത്ത് കർക്കി ഖേതോ മേ നയേ ജീവൻ കി കവിതായും കിലാനേയ ബുനേ വാലേ കിസാൻ കോ കാരൻ ബഹ ധന്യ ഹോ ജാത്തി. എങ്ങനെയാണ് ധന്യമായി തീരുന്നത് അല്ലേ. നമുക്ക് എല്ല് മുറിയെ പണിയെടുക്കുന്ന കർഷകൻ അല്ലേ, നമ്മൾ ഒരു നേരത്തെ അന്നം തരികയാണ് അവർ ചെയ്യുന്നത് അല്ലേ. ആ ഒരു അന്ന് ആ അന്നത്തിൽ എന്താണ് വർഷം അത്രത്തോളം ധന്യമായി തീരുകയാണ് ആരെക്കൊണ്ട്? കിസാനിനെ കൊണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ വർഷ ജീവൻ ദാതാ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഹൈക്കൂല് അഞ്ചാമത്തെ ഹൈക്കൂ എന്താണ്? ജബ് ബി കൊയ് ഫുൾ ഖിലാബാഗമേ തൂ യാതായ. എപ്പോഴൊക്കെയാണോ എൻ്റെ പൂന്തോട്ടത്തിൽ ആ പൂവ് വിരിയുന്നത് അപ്പോഴൊക്കെ നിന്നെ ഓർമ്മ വരുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? പ്രേം കഭീ നഹി മുർജാതാ ഹേ, സ്നേഹം ഒരിക്കലും വാടുന്നില്ല നശിക്കുന്നില്ല. പ്രേമി പ്രേമികാക്കി ദിൽമി ഹമേഷാ യാഥേ ആരാരത്തിയെ. പ്രേമി ഈ കാമുകി കാമികന്മാരുടെ ഒക്കെ മനസ്സിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഓർമ്മകൾ എപ്പോഴും. ഓ ഞാൻ എത്ര മറക്കാൻ ശ്രമിച്ചു നോക്കി, ആ ഞാനൊക്കെ ഓർമ്മിക്കാൻ എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് ഈ ഒരു ഹൈക്കൂല് പറയുന്നത്. അടുത്തതോ ആ ലാസ്റ്റ് ഹൈക്കൂണ് ജുനിന്ന ഹോത്താ ദർദക ഹസാസ് ഹാസ് ഓസ്. എന്താണ് പറയുന്നത്? വേദനാമൻകോ പവിത്രവനാത്തി. നമുക്കറിയാം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ സുഖ ദുഃഖങ്ങളും അതിലുള്ള വേദനകളും ശരികളൊക്കെ മാറി മാറി വരും അല്ലേ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഈ വേദന എന്ന് പറഞ്ഞാൽ മനസ്സിനൊക്കെ ഒന്ന് ഒരു പവിത്രമാക്കി തീർക്കുന്ന ഒന്നാണ്. ഒരു സന്തോഷം അല്ലെങ്കിൽ ചിരി എന്നുള്ളത് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പുറത്തൊരു കരച്ചിലോ അല്ലെങ്കിൽ വേദനയോ എന്ത് വേണം? അപ്പോൾ വേദനാക്കി കാരണം ഖുഷി ഓർ പ്യാർക്ക മഹത്വ ബന്ധ അല്ലേ. ഈ വേദന കാരണമാണ് എത്രത്തോളം ആ സന്തോഷത്തിൻ്റെയും പ്യാറിൻ്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോയ്സ് പഹച്ചാൻ തനഹേം, ആരാണോ ഇതൊന്നും തിരിച്ചറിയാത്തത്. അവർക്കതെന്താ കണ്ണുനീരിന് ഒരു വിലയുണ്ടാവില്ല, അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് എന്നുള്ളതാണ്. അപ്പം ഈ ഹൈക്കൂന്ന് ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് മെയിനായിട്ട് ചോദിക്കാവുന്നത് ഓരോ ഹൈക്കൂ തരും, എല്ലാ ഹൈക്കും കൂടി തരില്ല, ഏതെങ്കിലും ഒന്ന് തരും. അതിൻ്റെ മൂൽ ഭാവ് ചോദിക്കാം, ഭാവ ചോദിക്കാം, അതേപോലെ തന്നെ ആസ്വാദന ടിപ്പണിയും ചോദിക്കാം കേട്ടോ. അത്രയാണ് ഈ ഒരു ഹൈക്കൂന്ന് പ്രതീക്ഷിക്കാവുന്നത്. അടുത്തത് നമ്മുടെ ഓൻ വി കുറുപ്പജിയുടെ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം കവിതയുടെ പരിഭാഷ അല്ലെങ്കിൽ അനുവാദ് ആരാണ് ചെയ്തത്? ഡോക്ടർ എസ് തങ്കമണി അമ്മയുടെ ഇന്ത് കുമുദ്ഭൂൽ ബീച്ചിനെ വാലി ലഡുക്കി നാമക് അല്ലെ, ആ പേരിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? കുമുദ്ഭൂൽ എന്ന് പറഞ്ഞാൽ എന്താ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടിയാണല്ലേ. അപ്പോൾ കവിതാമേ ഫൂൽ ബീച്ചിനെ വാലിക്ക് ഗരീബ് ലഡുക്കി, ഒരു ദരിദ്രയായ ഒരു പെൺകുട്ടിയുടെ ആ ഒരു നിസ്സഹായതയാണൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. ആരെ? നമ്മുടെ ഓൻ വി കുറുപ്പജി ഇവിടെ പറയുന്നത്. അപ്പോൾ മന്ദർമി ആരാധനയ്ക്കിൽ, അപ്പോൾ എങ്ങനെയാണ് ഓൻ വി കുറുപ്പജി വരുന്നത്? ആ ഒരു മന്ദിറിൽ അമ്പലത്തിൽ, ഏത് അമ്പലം എന്നൊക്കെ ഇപ്പോൾ ഗോവയിൽ പ്രസിദ്ധമായ ശ്രീ മങ്കേഷ് മന്ദിറിൽ വരുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഒരു ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടിയെ കാണാനിടയാവുന്നത്. അവൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആ അവിടെ ഇഷ്ട നൈവേദ്യമാണ് അവിടുത്തെ ദേവൻ്റെ അല്ലേ, എന്ത് ആമ്പൽപ്പൂ എന്നുള്ളത്, അത് വിൽക്കുകയാണ്. അപ്പോഴാണ് കവി ലഡ്ക്കിക്കോ ദേഖ്താ ഹേ ഒരു ലഡ്ക്കിക്ക് ഹാലത്ത് ഉസേ ദുബാരായ സോച്ചിനേക്കോ വിവേശിക്കാത്ത ആ ഒരു അവസ്ഥ. ഒരു ഇത്രയും ചെറിയ പെൺകുട്ടി ഇങ്ങനൊരു ആമ്പൽപ്പൂ വിൽക്കണമെങ്കിൽ എത്രത്തോളം ആയിരിക്കും അവളുടെ വീട്ടിലെ അവസ്ഥ എന്ന് നമ്മൾ ഓൻവി കുറിപ്പിച്ച് ചിന്തിക്കുകയാണ്. ഫുൾ കാ പേസ ലഡ്ക്കിക്കോ ദേക്കർ ആക്കി നിക്കലിനെ വാല ഭക്ത് മാനവതാ ക പ്രതിരൂപൻ ചാത്താ ഹേ. അപ്പോൾ ഈ തൻ്റെ അവിടുത്തെ ഇഷ്ടദൈവൻ്റെ ഇഷ്ട നൈവേദ്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പൂവിൻ്റെ പൈസ ആ പെൺകുട്ടിക്ക് നൽകിക്കൊണ്ട് തിരിച്ച് ആര് മടങ്ങുകയാണ്? നമ്മുടെ ഓൻവി കുറുപ്പിച്ചി മടങ്ങുകയാണ്. കാരണം എന്താ? എൻ്റെ ജീവിതം ഇപ്പോൾ ദാ ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് അല്ലേ, ആ ഒരു ദരിദ്രയായ പെൺകുട്ടിയുടെ ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് ദാ ഈ ഒരു ഞാൻ പൈസ നൽകിയിരിക്കുന്നു. ഇനി ഇത്രയും കൂടുതൽ അതിൽ പറയുന്നുണ്ടല്ലേ.
ഇസുസേ ഭടക്കർ പുണ്യഫലാക്യാഹേ ഇതിനേക്കാൾ മഹത്വം പുണ്യമായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അല്ലേ തുച്ഛേ ചടാക്കർ ഫല അബ് ക്യാ പാവുമേ കാരണം എന്താ ഹേ ഫൽ തു അന്നഹേ നീ അന്നമായിരിക്കുന്നു ഈ ഒരു പെൺകുട്ടിക്ക് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ഓൻവിക്കുറിപ്പിച്ചിയുടെ കവിത അല്ലേ എത്രത്തോളം ആ ഒരു ഭേബസി ആ ഒരു ദരിദ്രയായ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കുമുദ് പോൽ ബേച്ചനേ വാലി ലടിക്ക് എന്ന പേരുള്ള ഓൻവി കുറുപ്പിജിയുടെ കവിതയാണ് ഇതിൻ്റെ അനുവാദിക ആരാണ് ഡോക്ടർ എസ് തങ്കമണി അമ്മയാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കിസ് പിതാക്കി രചന ഹെ എ കവിത ഹേ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആസ്വാദൻ ടിപ്പണിയാണ് ഏതെങ്കിലും ഒരു വരി തരും ഇതിന് ആസ്വാദൻ ടിപ്പണി ആയിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ വീഡിയോ പോയി കാണാം കേട്ടോ അടുത്തത് ഓ ഭടക്കാ ഓ പീർ എന്നുള്ളത് രാജ്പുത്തി രാജയുടെ ഒരു സംസ്മരണമാണ് കേട്ടാ അപ്പോൾ അവരുടെ എന്താ പറയുന്നത് ഭടക്കാ ഓ പീർ അലഞ്ഞു തിരിയുന്ന സന്യാസിയെക്കുറിച്ച് അല്ലേ സ്കൂട്ടർ വാല പീർ ഓർമ്മയില്ലേ ആ എന്താ ചെയ്യുന്നത് അപ്പനെ പക പക പേർ അല്ലേ ഓരോ ചുവടുവയ്പ്പിലും ആർക്ക് ആ ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകി പോരാണ് ഈ സ്കൂട്ടർ വാല ചെയ്യുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നത് പരോപകാരമാണ് അല്ലേ അപ്പോൾ നമുക്കറിയാം ജിന്ദഗി മിയെ സബ്സെ ശ്രേഷ്ഠ കർമ്മ പരോപകാരിയില്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് പരോപകാരം ബേസഹാരെ കുസഹാരാദേത്തെ ഹുയേ ഹം മാനവ സേ മഹാമാനവ ബന്ധ അല്ലേ ബേസഹാരേക്കോ നിസ്സഹായവർക്ക് നമുക്ക് നേ സഹായം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ആശ്രയം നൽകിക്കൊണ്ട് നമ്മൾ മാനവിൽ നിന്ന് നമ്മളൊരു മനുഷ്യൻ നിന്ന് മഹാമാനവ ഒരു ദൈവമായി തന്നെ ഒരു വലിയ മനുഷ്യനായി തന്നെ നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് ജൽതീത് ഭരിം ഇതിലെന്താ ചെയ്യുന്നത് ജൽതീത് ഭരിമേയും ആ ജ്വലിക്കുന്ന ആ നട്ടുച്ചയിൽ ദില്ലിക്കോ സടക്കും പറ ദില്ലിയിലെ ആ റോഡിൽ നിന്നിട്ട് ആ പ്യാസും കോ പ്യാസ് ബുച്ചാനേ വാലല്ലേ ദാഹിക്കുന്നവർക്ക് വെള്ളം നൽകുന്ന ഏക സാധാരണ വ്യക്തി സേ സംബന്ധിത കഹാനി ഹേ ഓ ഭടക്കാ ഓ പീർ നമുക്കറിയാം അതാണ് സ്കൂട്ടർ വാല പീർ എന്ന് പറയുന്നത് നമുക്കറിയാം മഷക് വാല സ്കൂട്ടർ അല്ലേ തോൾ സഞ്ചിക്കാരൻ സ്കൂട്ടർ എന്ന് പറയുന്നത് ഓർമ്മയില്ലേതൊക്കെ ആ അതൊക്കെ നിങ്ങൾ ജസ്റ്റൊക്കെ അത് പറഞ്ഞു പോയെന്നുള്ളൂ ഇതിൽ മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്താ പറയുന്നത് പരോപകാരത്തെക്കുറിച്ചാണ് ഈ ഒരു സംസ്മരണിൽ പറയുന്നത് രാജ്പുത്തി രാജയുടെ ഓർമ്മക്കുറിപ്പാണ് അല്ലേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടൊരു ഇൻസിഡൻ്റ് ആണത് അങ്ങനത്തെ ഒരു വ്യക്തിനെ കണ്ടുമുട്ടുന്നതാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ പോയി നിങ്ങൾ കാണണേ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് രണ്ട് മാർക്കിന് രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കാം ഈ ചാപ്റ്ററിൽ നിന്ന് അതേപോലെ തന്നെ സ്കൂട്ടർ വാല ഈ സ്കൂട്ടർ യാത്രികനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എത്രത്തോളം ഈ ഒരു റെലവൻ്റ് പ്രാസംഗികത എത്രത്തോളം ഉണ്ടെന്നുള്ള ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രട്ടിപ്പിന് ആ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദിക്കാം അതുപോലെ ഇങ്ങനെ ചോദിക്കാം നമ്മുടെ ഡയറി എഴുതുന്ന രാജ്പുത് രാജ എന്തായിരിക്കും അദ്ദേഹത്തിനെ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ സവിശേഷതകളൊക്കെ കുറിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡയറിയും ചോദിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിപ്പോവുക അടുത്തത് കുമ്മൻ നാരായണജിയുടെ ചെറിയൊരു കവിതയാണ് ആത്മീയക്കാ ചെഹര മനുഷ്യൻ്റെ മുഖം അല്ലേ നമുക്കറിയാം നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് എത്രത്തോളം വളർന്നു എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കാം തൻ തോട് മേനത്തി കർണേവാലെ മസ്ദൂർ കിസാൻ കർമ്മചാരി ആദിപ്പർ ഹമാര വികാസ് നിർഭർ ഹൽ ദേശ് കാ വികാസ് നിർഭർ ഹൽ അല്ലേ ഇവരുടെ വികാസം ഇവരൊക്കെയാണ് നമ്മുടെ ദേശത്തെ വികസിപ്പിക്കുന്നത് എന്ന് തൊഴിലാളികൾ കർഷകർ കർമ്മചാരി ഇവരൊക്കെ കവി കവിഹം രാഷ്ട്രക്ക് ഉത്താനമേ ഉൻകി ഭൂമികാക്കോ പൂജാതെ പലപ്പോഴൊക്കെ നമ്മളെ രാഷ്ട്രത്തിൻ്റെ ഉയർച്ചയിൽ ഇവരൊക്കെ നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്നു ഈ ഒരു തള്ളിക്കളയലിനെ കുറിച്ചിട്ട് ആര് കുമ്മർ നാരായണജി പറയണം അല്ലെ പറയുന്നുണ്ട് കൂലി എപ്പോഴും ഞാൻ എന്താ ആലോചന കൂലി പുക്കാർത്തെ ഹീ കുയി മേരി അന്തർ ചൗക്ക കൂലി എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലൊരാൾ വന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യമൊന്നും ഞാൻ അയാളുടെ മുഖം നോക്കി പോയതില്ല ഞാൻ വലിയ ഗമയെ പോലെ അല്ലേ അതിൽ പറയുന്നുണ്ട് അതും ചോദിക്കൂട്ടാ ചെറിയ ചെറിയ ക്വസ്റ്റ്യനിൽ ചോദിക്കാം ആ ഓസ്കെ സ്വാഭിമാൻ സി ദസ് കത്തം ആഖേ ഭടനയിലേക്ക് അല്ലേ ഞാൻ അവർ മുന്നിൽ പോയി ആ കൂലി മുന്നിൽ നടന്നു എൻ്റെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ഞാൻ ബാക്കിൽ 10 അടി പുറകെ ഞാൻ വലിയവനായിട്ട് ഞാൻ നടന്നു പിന്നെയാണ് ഞാനൊരിക്കൽ എൻ്റെ ചുവടുകൾ എൻ്റെ ഭാരങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഞാൻ എടുത്തു അല്ലേ ടോച്ചു കഥാമേരാ സാമൻ എൻ്റെ ഭാരങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തു അപ്പോഴാണ് എന്ത് മനസ്സിലായത് ഓ ഇത്രത്തോളം ഭാരമുണ്ട് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇതായിരുന്നു ആ മനുഷ്യൻ ആ ഒരു മനുഷ്യൻ്റെ മുഖം എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് നമ്മൾ കുമ്മൻ നാരായണജി പറയുന്നുണ്ട് എങ്ങനെയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് ആ ഉസ്കി ലാൽ കമീസ് പറ്റങ്കി ഹുയേ അല്ലേ
ചുവന്ന വസ്ത്രത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു നമ്പർ ഉപയോഗിച്ചിട്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരുന്നത്. എനിക്ക് പേര് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സാധനങ്ങളൊക്കെ ചുമന്നപ്പോൾ ഇത്രത്തോളം ഭാരം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അയാളെയും ഞാൻ അപ്പോഴാണ് ഓർത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റെലവെൻ്റുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചോദിക്കാം എന്ത് ചോദിക്കാടോ? സ്വാതന്ത്ര്യപ്പണി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കേസെ പഹച്ചാന യാത്രോമേ കേവലം സ്കില്ലാൾ കമ്മീസ് പറ്റെങ്കിൽ ഇതൊക്കെ മറക്കരുതട്ടോ. കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക, ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത നോക്കിക്കെ ഹരിശങ്കർ പ്രസാദ്ജിയുടെ ഒരു വ്യംഗ്യമാണ് ദവ മരുന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വ്യംഗ്യമെങ്കിൽ ഹസിന് ഈ വ്യംഗ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് വെറും ചിരിപ്പിക്കുക എന്നുള്ള മാത്രമാണ്, അല്ല ചിന്തിപ്പിക്കുക കൂടിയാണ് അല്ലേ. പാടക്കോ എക് ജറ സോച്നേ കീലിയേ വിവേശ് ബനാതെ താഹല ഒന്ന് ചെറുതായി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉസ്മി സച്ചായ് കിസേനെ കിസേ രൂമിച്ചേ പിരത്തെ ഒരു യാഥാർത്ഥ്യം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒളിഞ്ഞിരിക്കും എന്നുള്ളതാണ്. നോക്കിക്കേ ദവ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലും നമുക്കറിയാമല്ലേ, ഇതിലെ മെയിൻ കഥാപാത്രം കവി അനങ്കജി. അനങ്കജീനെ ഓർമ്മല്ലേ? അനങ്കജിയുടെ പത്നീനെ ഓർമ്മല്ലേ? മകനെ ഓർമ്മല്ലേ? സുഹൃത്തിനെ ഓർമ്മല്ലേ? അതൊന്നും മറക്കരുതേ. അനങ്കജി മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ഡോക്ടർമാരൊക്കെ കഴിഞ്ഞു കൈയൊഴിഞ്ഞു അല്ലേ. അപ്പോൾ ആ സമയത്താണ് മിത്ര കടന്നു വരുന്നത് ഞാൻ ജീവിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് മിത്ര അനങ്കജീൻ്റെ അടുത്ത് പോയിട്ട് എന്ത് പറയണേ? ഒന്ന് കവിത ചൊല്ലിത്തരൂ, അവസാനത്തിൻ്റെ ഒരു ആഗ്രഹമാണ്, ഇനി എനിക്ക് നിങ്ങളുടെ കവിത കേൾക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണല്ലോ. അപ്പോൾ ഇങ്ങനെ ബോധം കിട്ടിങ്ങനെ കിടക്കണമായിരുന്നു നമ്മുടെ കവി അനങ്കജി അല്ലേ. പെട്ടെന്നാണ് ഇത് കേട്ടത്, ഞാൻ പാടിത്തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എണീക്കുന്നതും പാടുന്നതും. പിന്നെ മകൻ വന്ന് മകനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഭാര്യ ചോദിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് നീട്ടി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടറോട് അല്ലേ. അപ്പോൾ മകൻ വന്ന് കാണുന്ന എന്താണ്, അനങ്കജി അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, മിത്ര അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മരിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ദവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ. പ്രത്യേകിച്ച് പറയുന്ന ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കവി അനങ്കജിയുടെ ഈ കവിതാ സംഗ്രഹമാണല്ലോ, കവിയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിത പ്രകാശിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വിജ്ഞാപനം കേട്ടോ, ഒരു പരസ്യം അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. അങ്ങനെ നമ്മൾ 15 ചാപ്റ്റർ ജസ്റ്റ് ഒക്കെ ഒന്ന് നമ്മൾ നോക്കിപ്പോയിട്ടുണ്ട്, ഒന്ന് ഓടിച്ച് റിവൈൻഡ് ചെയ്ത് അല്ലേ. ഇപ്പം ഈ ഒരു ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തായി? ഒന്നൊരു ഒന്നും കൂടി ഒരു ഉഷാർ വെച്ചില്ലേ നിങ്ങൾ? എനിക്ക് എഴുതാൻ പറ്റും, ഇന്നത്തെ എക്സാമിന് എപ്പസ് വാങ്ങാൻ സാധിക്കും, എല്ലാ ചാപ്റ്റേഴ്സും താറുമായി എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു മൈൻഡ് ഒരു കോൺഫിഡൻ്റ് വന്നില്ലേ? അപ്പോൾ ഇത്ര തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത്രയും എനിക്കറിയാം ടൈമായി, നമ്മുടെ എക്സാമിനാകനി കുറച്ച് ടൈമും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ ഒഴിവാക്കരുത്. എന്തെങ്കിലും ആ ക്വസ്റ്റ്യനെ കുറിച്ച് എന്തെങ്കിലും അറിയെങ്കിലും എഴുതി വയ്ക്കുക. നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ ഹിന്ദിക്ക് സാധിക്കും കേട്ടോ. നിങ്ങൾക്കൊന്നുകൊണ്ടും പേടിക്കേണ്ട, മോഡൽ എക്സാമിന് വന്ന അതേ പാറ്റേൺ തന്നെയാണ് വരിക. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ മാത്രമേ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് പോയി കാണുക. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടിയുടെ അപ്പുറത്ത് കിടക്കുന്നു ഉറങ്ങുന്നുണ്ട്, ആ ഉറങ്ങുന്ന സമയത്താണ് ഒരു ടൈം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പം എല്ലാ എൻ്റെ മക്കൾക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു. നന്നായിട്ട് തന്നെ നല്ല ഉഷാറായത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു A+ കിട്ടട്ടെ എന്ന് മിസ് ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ധന്യവാദ് ബച്ചോ.